Hi friends, welcome back to our channel Sort and Paper. இது நான் கடைய போய்ப்பிருக்கே என்ன நோக்கி ஒரு ஆள் சிரிச்சாச்சு ஆறு ஜெயிச்சாலும் ஆறு என்ன நோக்கி சிரிச்சாலும் அவரை நான் வீட்டு கொண்டு வரும் தெத்திதறிக்கிறத நீங்க கடைய வந்துச்சுல கனவா நம்ம இதுல முன்ன அதே கனவை வாங்கிட்டு வந்தறேன் ஜீவத்துல ஆடு வேண்டாம் தம்பி கனவே தொடுந்ததும் கனவே கர வெச்சது நல்ல டேஸ்ட் ஆயிருந்த அந்த ருசி சுந்தரட்டங்க பிடிச்சு போய் அப்ப அதுக்கு சேச்சு நான் எப்பவும் கனவ வந்தோ நான் நோக்கும் அங்கன யாத்ரிசிகமாயிட்டு മോർസിന് പോയപ്പോഴേക്കാണ് ഒരു കണവ ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ വലുപ്പം കണ്ടപ്പോ ഞാനപ്പോ കടക്കാൻ വിളിച്ചത് എന്താ ചോദിച്ചു പറഞ്ഞു സ്വിഡാന്ന് പറഞ്ഞു ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിനേക്കാളും വലുതാണ് ഇത് 725 ഗ്രാം ഉണ്ട് ഇത് തന്നെ वीटे ना वे संभव मशी इन वेट वरटे अब ओड ना गार्डन वरू अब अवेड़ा या मिस्तुत वेटर सिन ना डार्क अब मे तुणुकेगत प्रिपेर अब അപ്പ ഇനിയിപ്പോ ഞാൻ പഴയ ഓർമ്മ വെച്ച സുരേഷ് ഇതിനെ ചെയ്യാൻ നോക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ചെയ്തിരുന്നേന്ന് അന്ന് ഞാൻ ചിലപ്പോ കുറേ പേര് പറഞ്ഞു ചേച്ചി അത്ര ഒന്നും കളയണ്ട അതിന്റെ ഒന്നും കളയണ്ട കണ്ണ് മാത്രം കളഞ്ഞാ എന്നാണ് ഞാൻ മാക്സിമം കളയാതിരിക്കാൻ ശ്രമിക്കാം അന്നത്തെ ഓർമ്മ വെച്ച് ചെയ്യുവാണ് നമ്മൾ ഇതിന്റെ ഞാൻ അതായിട്ട് ചെയ്യുന്നവരാണ് എന്നെ പോലെ തന്നെ അറിയാതിരുന്നവരാണെങ്കിൽ ഇതിന്റെ കണ്ണിന്റെ താഴ്ഭാഗം കണ്ടിട്ട് ഇതിന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുക പെടലേക്ക് ഉടുക്കുക കുറച്ച് മൂക്ക പിടിച്ചിട്ട് നമുക്ക് ഞാൻ ഇങ്ങനെ പിടിക്കാം എന്റെ വാശം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വലിക്കുവാണ് ഇതെങ്കിൽ പോരുവെന്നാണ് പറയുന്നത് ഇതിച്ച് വലിയ സംഭവമാണ് എനിക്കൊരു പേടിയില്ലാണ്ടല്ല പോന്നു 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 ദേവാണ് ഈശോയെ ഇച്ചിരി കേറ്റി പിടി മൈ ഗോഡ് ഇത് കുറച്ച് വലുതാണ് യെസ് ഞാൻ ശരിയാക്കണോ ദേണ്ട് ഇതാണ് ഇതിന്റെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ ഓ ഗുഡ് പ്ലേറ്റ് എടുക്കട്ടെ ഇതുപോലെ നമുക്ക് കിട്ടും എന്റെ കഴുത്തിൽ താല പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ഓക്കേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ഇതിനകത്ത് നമുക്കൊന്ന് കൈയിട്ട് നോക്കാം ഇതാണ് ഇനി അതിനകത്ത് നിന്നുള്ള സാധനം അയ്യോ ഇത് ഒടിഞ്ഞു പോയോ ഇത് നീളമുള്ള സൂത്രം കിട്ടുമല്ലോ ഇതിനകത്തുനിന്ന് ഇതിനകത്ത് കാണാം അത് കണ്ടിക്കുമ്പോൾ കിട്ടും അപ്പൊ എന്തായാലും ഇതിനകത്തുള്ള അഴുക്ക് ഞാനങ്ങ് വലിച്ചു പറിക്കും എന്തൊക്കെ എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ സാധനം കൈ പ്രാവശ്യം ഒറ്റ ഇതായിട്ട് എനിക്ക് കിട്ടി എന്റെ പലയുടെ ആ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ എന്താണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇത്രയും വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് അഴുക്കൊക്കെ എടുക്കുന്നുണ്ട് ഇനി പോരാത്തതിനെ നമുക്ക് പിന്നീട് വലിച്ചു പറിക്കാം അതായിരിക്കും നല്ലത് ഈശ്വര ഏതാണൊക്കെ കിട്ടി ഓക്കെ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പുറത്തെ ഈ പാട തൊടുമ്പോഴേ ഇതിങ്ങ് പോരും ഉണ്ടല്ലോ നമ്മളിങ്ങനെ തൊടുമ്പോഴേ ഇതിങ്ങനെ പോരും കേട്ടോ ഇതാ വളരെ നേർത്തൊരു സ്കിൻ അതിന്റെ പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ചിറകൊക്കെ കളഞ്ഞു കേട്ടോ എനിക്കറിയില്ലായിരുന്നു അപ്പം പലരും പറഞ്ഞു ചിറക് കളയത്തില്ല അതിന്റെ കണ്ണ് മാത്രം കളഞ്ഞാൽ മതി എന്നൊക്കെയാ പറയും നോക്കട്ടെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഇങ്ങനെ പോരും ജസ്റ്റ് കൈ കൊണ്ട് ചെയ്യാന്നേ ഉള്ളൂ കത്തിയുടെ പോലും ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ ഇതിന്റെ പുറത്തെ ആ അഴുക്കും എല്ലാം ഇങ്ങനെ പോരുവാ
ജസ്റ്റ് പാട പോലെ സുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ചെയ്യും, നമ്മൾ ഇതിനെ ഇങ്ങനെ 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 കൈകൊണ്ട് വെക്കുവാണ്. ഇതിന്റെ അകത്തുള്ള ബാക്കിയുണ്ട്, ഈ വരുന്നുണ്ടോ, അതിന് അഴുക്ക് പോരുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോ. ഇനിയിപ്പോ നമ്മളിത് തുറന്നിട്ട് ഒന്നുകൂടെ കഴുകുമ്പോഴേക്കും ബാക്കിയുള്ള അഴുക്കും എല്ലാം ഇങ്ങനെ പോരും. ഓക്കെ, ഇതാണ് എന്റെ വലിയ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വെക്കുക. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോർഷൻ അതിന്റെ ആ ചിറക് കണ്ടോ, ആ ചിറകയിലുള്ള അഴുക്കും എല്ലാം ഞാനൊന്ന് കളയട്ടെ. ഇതുപോലെ തന്നെ കളയാം. ഓ മൈ ഗോഡ്, കൈ കൊണ്ടെടുത്താ മതി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് കത്തി വേണം. കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാണ് ഇതിന്റെ കണ്ണ്, കണ്ണിന്റെ മുകൾ ഭാഗം കണ്ടിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യും. നമുക്ക് ഈ പൂ പോലത്തെ മാറ്റിവെക്കുന്നതല്ല, പൂ പോലത്തെ ഈ ഒരു സംഭവമാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോഴേക്ക് ഇതുണ്ടോ, അതെ, സ്ക്വീസ് ചെയ്ത് കഴിയുമ്പോ ഒരു സാധനം വരും, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനെ കളയുവാണ് എന്തായാലും. അപ്പൊ അതിനെയും ക്ലീൻ ചെയ്തു. ഇനി എന്നാ പരിപാടി, ഇതിന്റെ തൊലി മുഴുവൻ നമ്മള് ഇതുപോലെ തന്നെ ഈ പിങ്ക് കളർ കാണുന്ന മുഴുവൻ തൊലിയും നമ്മൾ ഇനി ഇങ്ങനെ പൊളിച്ചു മാറ്റണം നമ്മള്. അതാണ് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, ഇപ്പൊ ഈ സാധനത്തിന് മുള്ളില്ല, ഓ ഇല്ല, എല്ല് ആകപ്പാടെ ആണ് നീ മുമ്പേ വലിച്ചു വരി കളഞ്ഞ സാധനം. അതിന്റെ എല്ല് വരെ ഞാൻ ഊരി. പക്ഷേ ഈ കറിയൊക്കെ വെച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കും. ചപ്പാത്തിയുടെ ഫിഷ് മോളിയൊക്കെ കഴിക്കത്തില്ലേ, സുരേഷിന് ഇഷ്ടമില്ല അങ്ങനെ. എനിക്കുണ്ടല്ലോ, എനിക്ക് പുട്ടിനോടെ പോലെ അച്ചാർ കഴിക്കുന്ന ഇഷ്ടം, പഴത്തിനേം വലിയ ഇഷ്ടം അങ്ങനെയാ. അച്ചാറെങ്കിൽ അച്ചാർ, മീനും പുട്ടിനോട് കഴിക്കേണ്ടത്, കടല കഴിക്കാം, എനിക്ക് പുട്ടിനോട് നല്ല മത്തി പറ്റിച്ചത് മത്തിപ്പീര. എനിക്കറിയില്ല അങ്ങനെ പുട്ടും മീനും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് പുട്ടും എനിക്ക് എല്ലാത്തിന്റെ ഈവൻ ഉപ്പാവിനോട് പോലും എനിക്ക് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ ഇഷ്ടം. അതിന് അങ്ങനെ എനിക്കറിയത്തില്ല. പൊന്നുമണിയും സുരേഷിനെ പോലെ തന്നെയാണ്, എന്തേലും അവക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചാറിനോടൊന്നും വലിയ താല്പര്യമില്ല അല്ലേ. നമ്മുടെ ആ വീടിന്റെ വീഡിയോ കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നമ്മുടെ യു കെയിലോട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു എങ്ങനെയാ വീട് വാങ്ങിക്കുന്നത്, അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടുള്ള ഒരു ചോദ്യം മനസ്സിലുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളും ഒരു വീട് നോക്കാൻ പോയപ്പോൾ എന്നാ പിന്നെ അതുകൂടെ കൂട്ടി കാണിക്കാം എന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞ വീഡിയോ ഇട്ടത്. പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാല് അവിശ്വസനീയമായിരുന്നു. അതിന്റെ അകത്ത് വരുന്ന കമന്റ്സിനേക്കാളും കൂടുതല് നമ്മുടെ മെസ്സഞ്ചറിലും വാട്സപ്പിലും വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാല് നമ്മുടെ മരം, നമ്മുടെ ആപ്പിൾ മരം, നമ്മുടെ അതെ നമ്മുടെ ആപ്പിൾ തറ, നമ്മുടെ പോണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴേക്കും നമ്മളെക്കാളും കൂടുതലും കൺസേണും ആ ഒരു നൊസ്റ്റാൾജിയല്ല നിങ്ങൾക്കാന്ന് മനസ്സിലാക്കിയത് സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്, അത് ഒത്തിരി സന്തോഷം കണ്ടു. ഇപ്പൊ ചുരുക്കം പറഞ്ഞ ഇപ്പൊ ഒരു വീട് കിട്ടിയാലും ഇവിടെ നിന്ന് പോകാൻ മേലാത്ത അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറയാം, നമ്മളൊരു വീട് വാങ്ങിച്ചാൽ ഈ വീട് വിൽക്കരുത്, എന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സന്തോഷമൊന്നും കിട്ടിയില്ല, അല്ല ഒരു രസം തോന്നിയില്ല, നമുക്ക് തിരിച്ച് ഈ വീട്ടിൽ വരാന്ന് ഞങ്ങൾ പറയത്തില്ലായിരുന്നു. പിന്നെ ചിലർക്ക് ആ വീട് കണ്ടപ്പം ചിലത് ചോദിച്ചു, പലർക്കും ആ വീട് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. എനിക്ക് തന്നെ അവർക്ക് ഈ വീടിനോടുള്ള ഇത് കണ്ട് പരിചയിച്ചുകൊണ്ടാണ് അവർക്ക് മറ്റൊന്ന് ഇഷ്ടപ്പെടാതെ പോയത്. പിന്നെ ആ വീടിന്റെ ശരിക്കുള്ള ഇരിപ്പും അതിന്റെ ശരിക്കുള്ള അറ്റ്മോസ്ഫിയറും ഞങ്ങൾ നിങ്ങളെ കാണിച്ചില്ല. അത് അവരുടെ പ്രൈവസി അല്ല, നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാതിരുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം കാണിച്ചത്. ഇപ്പൊ ആ വീട് എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ അതിന്റെ അതെ എവിടെയാണെന്നുള്ള ആർക്കും അറിയത്തില്ല. അതിപ്പോ പിന്നെ ആ വീടും അതിന്റെ പരിസരവും ആ വീടിന്റെ ഇരിപ്പും വളരെ മനോഹരമാണ്. കാരണം ഒരു കുന്നിന്റെ മണ്ടേലായിട്ട് ആണ് ആ വീടിന്റെ ഇരിപ്പ്. ആ വീടിന്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും നിരനിരയായിട്ട് താഴോട്ട് വീടുകളാണ്. അവരെ എല്ലാം നോക്കി ഒരു കുന്നിന്റെ മണ്ടയിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന ഒരു കൊച്ചു വീടാണത്. അവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വേറെ ഒരു വലിയ കുന്നാണ്. അത് ആ വീടിന്റെ രണ്ടാം നില എന്നുള്ള പുറത്തോട്ടുള്ള വ്യൂസ് ഒക്കെ അതിമനോഹരമാണ്.
എങ്കിൽ ബാക്ക് സൈഡിലാണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോയെ കാണുന്നതിൽ കൂടുതൽ വീതി അതിനുണ്ട് അല്ലേ റാണി? ഫോട്ടോയെ കാണുമ്പോൾ നമുക്ക് അത്രയും വീതി ഫീൽ ചെയ്യത്തില്ല, പക്ഷെ നമ്മളെ കാണുന്നതിൽ കൂടുതൽ വീതിയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലത്തെ വീടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ വീടുകൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കാരണം ഇതിപ്പോ നമ്മളിവിടെ വന്ന് ഇത്രയും ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നില്ലെങ്കിലും, നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് യു കെയിലുള്ള വീടുകളിലേക്ക്, സാധാരണ വീടുകളിലേക്ക് കേട്ടോ, നമ്മളെ പോലെയുള്ളവരുടെ സാധാരണ വീടുകളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഒരു പിടിച്ച് കൂട്ടിലിട്ട പോലെ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മുറികളുടെ വിശാലതയോ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളോ ഒന്നും പലയിടത്തും കണ്ടെന്ന് വരത്തില്ല. അതുപോലെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യം താമസിക്കാൻ വന്ന് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ആദ്യം തൊട്ട് തന്നെ കിട്ടിയ വീടുകളെല്ലാം ഒരു നല്ല നല്ലതായിരുന്നു. നമുക്ക് ആദ്യം കിട്ടിയ ഫ്ലാറ്റ് തന്നെ ഒരു പോഷ് ഫ്ലാറ്റാണ് കിട്ടിയത്. എങ്കിൽ പോലും എങ്കിൽ പോലും നമുക്ക് ആദ്യം കിട്ടിയ ആ ഫ്ളാറ്റിലെ കിച്ചൺ എന്ന് പറഞ്ഞാല് ഇത്രയും വലുപ്പം ഇല്ല അല്ലേ റാണി? കിച്ചൺ വളരെ കുറവാണ്, പക്ഷെ ഇപ്പൊ പണിയുന്ന വീടുകളുടെ കിച്ചൺ നല്ലതാ. ഇത്രയും വലുപ്പേ ഉള്ളൂ കിച്ചൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം വന്ന് കയറിയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സഫോക്കേഷനാണ്. ഇവിടെ എങ്ങനെയാ കുക്ക് ചെയ്യുന്നത്? കാരണം നമ്മുടെ നാട്ടിലത്തെ വീടുകളിലേക്ക് അടുക്കള വലിയ വിശാല അടുക്കള, ഒരടുക്കള കഴിഞ്ഞ് രണ്ടാമത്തെ അടുക്കള ചുമ്മാ കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവിടേക്ക് വന്ന് കയറി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും. അതുപോലെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാല് ആ ബെഡ്റൂമിലെ നമ്മുടെ ബെഡ് കഴിഞ്ഞിട്ട് അവിടെയുള്ള അലമാരി കഴിഞ്ഞാൽ നിറയെ സ്പേസ് ഒന്നും മിസ്സം കാണത്തില്ല. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് പെട്ടെന്ന് ശ്വാസം മുട്ടലാ. പിന്നെ നമ്മൾ ഇങ്ങനെ യൂസ്ഡ് ആയി കഴിഞ്ഞപ്പോ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടപ്പോ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. നാട്ടിലുള്ളവരെ സംബന്ധിച്ച് ഈ വീട് കാണുമ്പോൾ അയ്യോ ഇതെന്നെ ചെറുതാ എന്ന് തോന്നും. യു കെയിലെ വീടുകൾ ഇങ്ങനെയാണ്, കിട്ടും ഒരു എന്താ പറയണത് ഒരു അതെ ഒരു 5 കോടി 6 കോടി 7 കോടിക്കൊക്കെ മേളിലോട്ട്, 7 കോടി ഇന്ത്യൻ രൂപ 7 കോടിക്കൊക്കെ മേലോട്ട് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ വിശാലമായ എല്ലാം കിട്ടും. പക്ഷെ ഈ ഒരു എന്താ പറയുക, ഒരു 5 ലക്ഷത്തിന് 5 കോടിക്ക് താഴോട്ടുള്ള വീടുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം ഇതുപോലെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം എന്നില്ല. അത് ഓരോ സ്ട്രീറ്റും വഴിയും ഓരോ സ്ട്രീറ്റും ഏരിയ ആയിരിക്കും അനുസരിച്ച് വില വ്യത്യാസങ്ങൾ വരും. പക്ഷെ അത്ര വിശാലമൊന്നും ആയിരിക്കണമെന്നില്ല വീടിന്റെ ഉള്ളും പരിസരങ്ങളും ഒക്കെ. അതുപോലെ ഇനിയും അമേരിക്കയിലെയോ കാനഡയിലെയോ ന്യൂസിലൻഡിലെയോ ഓസ്ട്രേലിയയിലെയോ ഒന്നും വീടുകളുമായിട്ട് യു കെയിലെ വീടുകളെ കമ്പയർ ചെയ്യരുത്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ നാടുകളാണ്, ഭയങ്കര വലിയ രാജ്യങ്ങളാണ്, അവർക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലത്തില് വീട് വാങ്ങും. യു കെ എന്ന് പറഞ്ഞാല് വളരെ ചെറിയ ഒരു രാജ്യമാണ്. അതിന്റെ അതെ ഞാൻ ഇവിടുന്ന് നേരെ കുറെ ഒറ്റ പോക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകാൻ നമുക്ക് പറ്റും. പിന്നെ നേരെയുള്ള താഴെ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ കാറിലൊരു അത്ര ഒരു 10, 12, 15 മണിക്കൂർ അല്ലേ അത്ര വരത്തുള്ളൂ. 15, 18 അത്ര മണിക്കൂറിന്റെ ഓടി തീർക്കാവുന്ന രാജ്യമേ ഉള്ളൂ യു കെ എന്ന് പറഞ്ഞാല്. അപ്പം സ്ഥലം കുറവായതുകൊണ്ട് സ്ഥലം കുറവായതുകൊണ്ട് അത് മാത്രമല്ല ഇവര് കൺട്രി സൈഡ് ഒന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇവൻ കണ്ട പോലെ നികത്തി നമ്മുടെ വീട് വെക്കും എല്ലാ ബിൽഡിംഗ്സ് ഉണ്ടാകും. ഇവിടെ നിന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ടത്തിന് പകരം ചിന്തിക്കുക, ഇവിടുത്തെ കൺട്രി സൈഡുകൾ അവര് അതിന്റെ പ്രകൃതി സൗകര്യം കീപ്പ് ചെയ്യുക. നമ്മുടെ പല റോഡുകളിലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, സ്ഥലം ഉണ്ടെങ്കിൽ വീട് പോലും കൂടുതലാണ്. അപ്പൊ ഇവര് സ്ഥലം അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്, സ്ഥലത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് പ്രകൃതി ഭംഗി അതുപോലെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. വീടുകൾ വെക്കുന്ന സ്ഥലങ്ങള് ആവശ്യത്തിന് വേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ വീടുകൾ വെക്കത്തുള്ളൂ. അപ്പം അതുപോലെ നമ്മളെ പോലെ അങ്ങനെ ലാവിഷായിട്ടുള്ള സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. വീട് മേടിക്കാൻ പോവാണെങ്കിൽ പോലും നമ്മളെ പോലെ ഇങ്ങനെ അളന്ന് സെന്റിന് അളന്നൊന്നും അല്ല തരുന്നത്. ഒരു വീടാണെങ്കിൽ ആ വീടിന് ഇത്ര വില എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഇവരാരും ചോദിക്കത്തില്ല എനിക്ക് എത്ര സെന്റ് ഉണ്ട് എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും ചോദിക്കത്തില്ല. അത് വലിയ ഫാം ഹൗസുകളൊക്കെ ആണെങ്കിൽ പറയുമെന്നല്ലാതെ നമ്മളെ പോലത്തെ സാധാരണ വീടുകളൊന്നും പറയുന്നില്ല. വീടുകൾക്ക് ഒരു വിലയാണ്, ആ വിലയ്ക്ക് മേടിക്കാൻ. ഞാൻ പറഞ്ഞത് ഇവര് സ്ഥലത്തെ പറ്റി ബോധറാവുന്നില്ല. ഇവർക്ക് വേണ്ടത് ഒരു വീടും അവർക്ക് ഇരിക്കാൻ വേണ്ട പുറത്തിറങ്ങാൻ വേണ്ട ചെറിയൊരു ഗാർഡനും ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. പിന്നെ പലരും അതിനെ അത് എഞ്ചിനീയേഴ്സ് പോലും അവർ വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ വളരെ എന്താ പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലൊക്കെ അതിന് മറുപടി പറഞ്ഞു നമുക്ക് ആ ഭിത്തി അവിടെ പൊക്കാം എന്നിട്ട് ഇത്രയും പൊക്കി പണിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും അതിന് ഉത്ഭാവം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്താ മറുപടി പറയേണ്ടത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ഒരു ഒരു സ്നേഹത്തിന് മുമ്പില് അപ്പം നമ്മളെ സംബന്ധിച്ച് ആ വീടിനെ വീട്ടിലേക്ക് നമ്മളെ ആകർഷിച്ച എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ വലിപ്പമല്ല, അതിനേക്കാളും കൂടുതൽ ആ പരിസരവും
ആ വീട് ഇരിക്കുന്ന പൊസിഷനുമാണ് അതിന്റെ ആ ഒരു ഇരിപ്പ്. പിന്നെന്തല്ലോ, പിന്നെ മോർ ദാൻ എന്തും, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് കാണാൻ ചെല്ലുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതിലും വലിയ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും കിട്ടാത്തൊരു സന്തോഷം, ഇതിലും ഫെസിലിറ്റീസ് ഉള്ള വീട് കണ്ടിട്ടും നമുക്ക് കിട്ടാത്തൊരു സന്തോഷം ആ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ പറയുന്നത് ഒരു മനസ്സുഖം, എന്നെ ആ വീട് മാടി വിളിക്കുന്ന പോലെ തോന്നുന്ന ഒരു അവസ്ഥ. ഇതിലും വലിയ വീട് കണ്ടിട്ട് തോന്നാത്ത ഒരു ഫീൽ എനിക്ക് കാറ്റും വെളിച്ചവും. ആ വീടിന്റെ ഇരിപ്പാണ് ആ വീടിന്റെ ഐശ്വര്യം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഈ കാരണം കൊണ്ടൊക്കെ നമ്മൾ അത് വേണ്ടാന്ന് ചോദിച്ചു. ഈ വില കൊടുത്താല് ഇതിനേക്കാളും വലിയ വീട് ഇവിടെ തന്നെ കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ ഈ വീടിലേക്ക് കൂടുതൽ പൈസ മുടക്കുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. അതാണ് നമ്മൾ ആ പ്രൊജക്ട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു മറുപടികൾ കണ്ടപ്പോൾ രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയത് മാത്രം പറഞ്ഞതാ കേട്ടോ. അതെ, നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. എന്തായാലും നമ്മളത് വാങ്ങുന്നില്ല, വീണ്ടും 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 നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോടെയും അല്ലാതെ മെസ്സേജ് വന്നോണ്ടിരിക്കുക, അയ്യോ വാങ്ങണ്ട വാങ്ങണ്ട, ഇത് ഞങ്ങൾ മിസ്സാവും മിസ്സാവുന്ന. ശരിയാ, ഞങ്ങളും അത് ഉപേക്ഷിച്ചു കേട്ടോ, പ്ലാൻ ഉപേക്ഷിച്ചു, ജസ്റ്റ് ഒരു ആഗ്രഹം, അതിനു വേണ്ടി പോയി കണ്ടതാണ്. പക്ഷെ പോയി, അതെ, ഇടാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഒത്തിരി പേര് ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു വീട് വാങ്ങിക്കുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റി. അപ്പൊ അവർക്കൊരു അറിവായിക്കോട്ടെ. പിന്നെ ഇനി നമ്മളിപ്പോ പോയി വീട് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ചോദിക്കത്തില്ലേ. നമ്മളെല്ലാ കാര്യം നിങ്ങളോട് ഇപ്പം പറയും. ഞാനിപ്പോ എന്നെ വാങ്ങിക്കൊണ്ട് വന്നാലും നിങ്ങളെ കാണിച്ചു തരും അല്ലേ. ഒരു കൊച്ചു കാര്യം വെച്ചാലും നിങ്ങളെ കാണിക്കും. കാരണം അതുപോലെ അറ്റാച്ച്ഡ് ആണ് നമ്മള് ഓരോരുത്തരുമായിട്ട് നമുക്ക് വരുന്ന, എന്താ പറയണ്ടേ, വളരെ ക്ലോസ്ഡ് ആണ് എല്ലാവരുമായിട്ട്. അതുകൊണ്ടാണ് ഈ കാണിക്കുന്നതും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് നമ്മൾ ഇവിടെ ഒരു വീട് വാങ്ങാൻ പോകുന്നു, നിങ്ങളെ കൂടെ കൂട്ടത്തിൽ കാണിക്കാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായില്ലേ. അതുകൊണ്ടാ കേട്ടോ, സംസാരത്തിനിടയ്ക്ക് എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു, ഇതെല്ലാം ഞാൻ കഴുകി കൊണ്ട് വന്നു. ആദ്യം ചിലപ്പോ കുറേ ടേസ്റ്റ് പോയി കേട്ടോ, അത്ര കിട്ടി. എന്തായാലും നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് താമസിയാ പോയി, ഇതോടൊന്ന് കട്ട് ചെയ്തോട്ടെ കേട്ടോ, നമുക്ക് കുക്ക് ചെയ്യാം. പെട്ടെന്ന് കുക്ക് ചെയ്യാം. പിന്നെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, എന്തെങ്കിലും ഇല്ല. നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് ചില കടുകിനെ ഇട്ട് ചിരിപ്പിക്കുക. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്, അതിലേക്ക് ഞാന് നമ്മുടെ കുരുപുരാന്നറിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമുക്ക് നിളക്കി കൊടുക്കാം. അപ്പോൾ എന്റെ കയ്യില് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള എടുക്കുക. ഇതിന് ഇത് വലിയ പച്ചമുളകായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് കേട്ടോ. ഒരെണ്ണം അതുപോലെ എരിവ് കൊണ്ട് തരാം, അതുകൊണ്ട് അത്ര മതി. ഞാൻ ഇച്ചിരി ഉപ്പ് ആദ്യമേ ചേർക്കും, അപ്പൊ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള വാടി വരുന്നുണ്ട്, ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഉണ്ടായിരുന്നത് നല്ലായിരുന്നു എന്റെ രീതിയിൽ. എന്ത് ചെയ്യാൻ, നന്നായിട്ട് മൂത്ത് വന്നോണ്ടിരിക്കുന്നു. ഞാൻ ഇനി ഒരു പണി കാണിക്കാൻ പോകുന്നത്, ഇതിലേക്ക് കുറച്ച് തേങ്ങ കണ്ടോ, തേങ്ങ കൊത്തി ഇട്ടിട്ടുണ്ട്, അതുകൂടി ഇതിനകത്ത് ഇട്ടൊന്ന് വഴറ്റുവാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വറുത്ത് ഇതിലേക്ക് ചേർക്കാം, ഇതിപ്പോ എളുപ്പ പരിപാടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ തേങ്ങയുടെ ഒന്ന് മൂക്കട്ടെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കാം, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നീണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി, നിങ്ങളുടെ എരിവിനും സ്വാദിനും അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇതാ മല്ലിപ്പൊടി, ഇരിയമുളക് പൊടി ഒന്നിളകി കൊടുക്കാം. നിങ്ങളിത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എടുത്ത് തട്ടിയ പോലൊക്കെ തോന്നും, സൂം ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഒത്തിരിയാണ്, നമുക്ക് ആവശ്യത്തിനേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കണം, ഇത് ശക്കല തീ താത്തിട്ട് മൂപ്പിക്കാവുള്ളൂ. ശക്കലം ഗരം മസാല നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അല്ലേ. ഇനി ഇപ്പൊ ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം, അല്ലെ നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് ചേർത്താലും മതി. വേണ്ട, ഒരാളെ മാത്രം ഞാൻ ഇടുന്നുള്ളൂ, പുളി ചേർക്കത്തില്ല കേട്ടോ. നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതിനെ വെക്കുന്നത്, അതാണ് ടേസ്റ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കൂന്തലിനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൂന്തൽ ചട്ടിയിലായിട്ടുണ്ട്, കൂന്തൽ കുട്ട നീ ചട്ടിയിലായി. നന്നായിട്ട് ഇതിനെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം, ഒത്തിരി തീയും വേണ്ട, തീരെ കുറവില്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാം. ഞാൻ ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കട്ടെ, തളിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കൂന്തലിൽ നിന്നും വെള്ളം ഇറങ്ങും കേട്ടോ. ഒരു തരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ അരപ്പൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ലൂസാകാൻ വേണ്ടി. ഇതാ തകർത്തും, ഇനി നമുക്ക് മൂടി വെച്ച് ഇതിനെ വേവിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് മൂടി വെച്ച് വെയ്ക്കാം. ഞാനിതിനെ ഓഫ് ചെയ്യുക കേട്ടോ.
അപ്പൊ നമുക്ക് കഴിക്കാം. ഞാൻ തേണ്ട ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് വിളമ്പാൻ പോട്ടോ. നോക്കിക്കേ, സൂപ്പർ, നല്ല നല്ല സുന്ദരായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം ബാ. അങ്ങനെ നമ്മുടെ കണവ റെഡി ആയിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വരൂ, അങ്ങനെ വരൂ, പാത്രണോ തന്നെ കഴിക്കാം പ്ലീസ്. ഒന്ന് ഇവിടെ എല്ലാരും ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണിത്. ഓക്കെ, അപ്പൊ നിങ്ങളും എല്ലാരും കൂട്ടത്തിൽ കഴിച്ചു, എല്ലാരും വാ വിളിച്ചോളൂ. രണ്ടേ, ഇതാണ് ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ചെറിയ പലക ഇങ്ങടെ എങ്ങനെയുണ്ട്? അല്ല, മുഖത്തെ എക്സ്പ്രഷൻ നമ്മുടെ സാധാരണ മീനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം അതിന്റെ മാംസം അല്ല ഇത്. ഇതൊരുമാതിരി ഇങ്ങനെ നല്ല ക്രഞ്ചി റബ്ബർ പോലെ ഇരിക്കും അല്ലേ. പക്ഷെ എന്നാ പിന്നെ അത് ചവ കൊള്ളാത്തതും അല്ല, നല്ലതാണ്, സോഫ്റ്റ് ആണ്. താനും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ടേസ്റ്റ് നല്ലതാണ്, സൂപ്പറാണ്. ഇതേവരെ ട്രൈ ചെയ്തവര് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെക്കാളും കൂടുതൽ കഴിച്ചവരായിരിക്കും അവര്. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ എന്താ ഒത്തിരി കഴിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം, പക്ഷേ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വിഷയമായിട്ട് നാളെ കാണാം. അപ്പൊ എല്ലാരും ടേക്ക് കെയർ, ബൈ.